നമസ്തെ. ആരാണ് സാരി ഉടുത്ത ആദ്യ കേരളീയ വനിത എന്ന കാര്യം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ഇന്ന് സാരിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാരി എന്നത് ഭാരതീയ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ആണെന്ന് പലരും പറയാറുണ്ട്. ഓരോ നാടിനും അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പലതരം സാരികളുണ്ട്. ഡിസൈനുകളും നെയ്യാൻ ഉപയോഗിക്കുന്ന തുണിയും മാറുന്നതിനനുസരിച്ച് പലതരം പേരിൽ ഇവ അറിയപ്പെടുന്നു. ബനാറസ്, കാഞ്ചിപുരം, കേരള സാരി എന്നിങ്ങനെ പലതരം സാരികൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ എന്നു മുതലാണ് ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അണിയാൻ തുടങ്ങിയത് എന്ന ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഏകദേശം 5000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സംസ്കാരമാണത്രേ ഇത്. തുണികൾ തുന്നിയെടുക്കുന്നത് നല്ലതല്ല, അത് അവയെ അശുദ്ധമായ വസ്തുവാക്കും എന്ന പഴയ ഹിന്ദു വിശ്വാസ പ്രകാരമാണത്രേ ഒരൊറ്റ തുണിയായി ശരീരത്തിൽ അണിയാൻ തുടങ്ങിയത്. പിന്നീട് ഇന്ത്യ ഭരിച്ച ഓരോ നാട്ടുരാജാക്കന്മാരും അവരുടെ നാട്ടിലെ കലാകാരന്മാരെ കൊണ്ട് അവയെ ഡിസൈൻ ചെയ്യിപ്പിച്ചു. ഇത്തരത്തിൽ മുഗൾ രാജാക്കന്മാർ ഉത്തരേന്ത്യ ഭരിച്ച കാലത്താണ് എംബ്രോയിഡറി ചെയ്ത തുണികൾ പ്രചാരത്തിൽ വന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ സ്ത്രീകൾ ഒരൊറ്റ തുണി മാത്രം ചുറ്റി നടക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടെത്തി. പിന്നീട് ബ്ലൗസ്, അടിപ്പാവാട എന്നീ കാര്യങ്ങൾ അവരുടെ കാലത്താണത്രേ സാരിയുടെ കൂടെ സ്ത്രീകൾ അണിയാൻ തുടങ്ങിയത്. സാരി എന്ന വസ്ത്രം ഇന്നും ശക്തിയുടെ അടയാളം തന്നെയാണെന്ന് പറയാം. രാഷ്ട്രീയ നേതാക്കളായ സ്ത്രീകളടക്കം സ്ഥിരമായി സാരിയെ ചേർത്തു പിടിക്കുന്നതിൻ്റെയും കാരണം ഇതുതന്നെയാണ്. കൂടാതെ ഭാരതീയമായ തനിമ സ്ത്രീകൾക്ക് നൽകുന്ന വസ്ത്രമാണിത്. ശക്തിയുണ്ടെങ്കിലും സ്ത്രീത്വം കൂടെ സാരി ധരിക്കുമ്പോൾ പെണ്ണിന് ലഭിക്കുന്നു. കാലം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞിനെ പോലെ ഇത്ര കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് സാരിയോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല. കാലം കഴിയുന്തോറും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ഇവ എത്തുന്നത്. ഇന്ത്യയിൽ ഒരു വർഷത്തെ സാരി കച്ചവടം ഇപ്പോൾ 38,000 കോടി രൂപയോളമാണ്. പ്രായഭേദമന്യേ ഏതു കാലാവസ്ഥയിലും സാരിയോടുള്ള ഇന്ത്യൻ സ്ത്രീയുടെ ഇഷ്ടം ഇന്നും നിലനിൽക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.